ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നൂഡിൽസുമായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി നൂഡിൽസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് സ്പഗറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 100 ഗ്രാമോളം സ്പഗറ്റി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ടാണ് 100 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ് 2 പീസാക്കിയിട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റ് ആവശ്യമുണ്ട്. ക്യാരറ്റ് 1 or 2 നമുക്കിതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് സ്ലൈസ് ആക്കിയെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 3 മഷ്റൂം എടുത്തിട്ടുണ്ട്. വലിയ മഷ്റൂമാണ്, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു ഒനിയൻ ആവശ്യമുണ്ട്. ഒനിയനും ഇതുപോലെ നീളത്തിൽ അരിയാൻ നോക്കണം. റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നീളത്തിൽ കിട്ടും. പിന്നെ നമുക്ക് മല്ലിയില ആവശ്യമുണ്ട്. പിന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഏത് ഓയിൽ വേണ്ട യൂസ് ചെയ്യുക, അവിടെ കുക്ക് ചെയ്യാനായിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ആവശ്യമുണ്ട്. സോയാ സോസ് ആവശ്യമുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് സ്ലൈസ് ആക്കിയെടുക്കാം. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ സ്ലൈസ് ആക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ നീളത്തിൽ കിട്ടും, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാതെ ബോയിൽ ചെയ്തത്. ഇതുപോലെ നീളത്തിൽ വേണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ സ്പഗറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെക്കണം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് സ്പഗറ്റികൾ വേവിച്ചെടുക്കാം. അപ്പോൾ സ്പഗറ്റി നമുക്ക് കഷ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിലിട്ടാൽ മതി. അതിങ്ങനെ ചൂടാവും തോറും അതിലുണ്ട് ചേർന്നോളും. പീസാക്കരുത്, പീസാക്കണമെങ്കിൽ അതിൻ്റെ ആ ഭംഗിയെ പോവും. നമ്മുടെ സ്പഗറ്റി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കി അറിയും അതിൻ്റെ വേവ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റരുത്, ഇത് വെള്ളത്തിൽ തന്നെ വെക്കണം. വെള്ളത്തിൽ മാറ്റി കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യാൻ നേരത്തെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ കുക്ക് ചെയ്യാൻ ഒലിവ് ഓയിലാണ് എടുക്കാറ്, അപ്പോൾ അത് യൂസ് ചെയ്തെന്നേ ഉള്ളൂ.
ആദ്യം നമുക്ക് ഓരോ വെജിറ്റബിളായിട്ട് ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റും ക്യാപ്സിക്കം ഒനിയൻ ഇവ മൂന്നെണ്ണം ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മൂടി ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം. എയർ കടക്കാത്ത വിധത്തിലുള്ള ഒരു മൂടിയുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കും. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തെടുക്കാം. അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ടീസ്പൂൺ മതി. കാരണം അധികം ചേർത്ത് നമുക്കതൊരു നാടൻ ടേസ്റ്റായിട്ട് മാറും. ഒരു ടീസ്പൂൺ ഒരിക്കലും മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിന് പകരം ഇതിൽ ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ പൊടിച്ച് ചേർക്കണം. എന്നിട്ട് അത് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് ചെറുതായി ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂണ് സോയ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ് അല്ല കേട്ടോ, ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ അതിന് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇത് മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്കൊരു തിക്കായിട്ടുള്ള സോസാണ് കിട്ടുക.
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. സോസിൻ്റെ വെജിറ്റൊക്കെ ഫ്ലേവറൊന്ന് നന്നായി മിക്സ് ആവുന്നത് വരെ. അപ്പം എല്ലാം നന്നായി മിക്സ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്.